ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളൊരു ഓണസദ്യ, മിനിയേച്ചർ ഓണസദ്യയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലേ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പയറൊക്കെ അരിയുന്നത് പോലെ, പയറുപ്പേരി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് അങ്ങനെ പയറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ കട്ട് ചെയ്തെടുത്ത പീസിനെ ഒന്നും കൂടെ റൗണ്ട് ആക്കിയിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് പൗഡറൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുള്ള പയർ പീസസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ ഞാനൊരു പാലറ്റിലേക്ക് മാറ്റുന്നുണ്ട് പെയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പയറാണെന്ന് തോന്നണം, അത്രേ ഉള്ളൂ തോന്നുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ യെല്ലോ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി ഇതെന്തായാലും ഡ്രൈ ആവട്ടെ. ഞാൻ കുറച്ച് വീഡിയോ മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നത്, കായ വറുത്തത്, അതുപോലെ പുളിയിഞ്ചി അച്ചാർ, പപ്പടം, ഇത്രയും വീഡിയോ ആണ് മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കി. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ, ഇപ്പോൾ കായയാലും ക്യാരറ്റ് ആയാലും നമ്മൾ നീളത്തിൽ ഒരു ചതുരം ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലേയും നമുക്ക് ഏകദേശം അതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കായും ക്യാരറ്റും റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിയലിടാൻ നമുക്കൊരു മുരിങ്ങക്കായും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഇതേപോലെ തന്നെ നമ്മൾ ക്ലേ വരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആ മുരിങ്ങക്കായയുടെ ഒരു കർവ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുരിങ്ങക്കായയുടെ മേലൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് തന്നെ നമ്മൾ നീളത്തിൽ വരഞ്ഞിട്ട് കത്തി കൊണ്ട് തന്നെ നമ്മൾ ഒരു കർവ് ഷേപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അവിയൽ കഷ്ണങ്ങൾക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ആദ്യം ഞാൻ പച്ച കളർ കൊടുക്കുന്ന പയറിൻ്റെ പീസാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കുഞ്ഞു പീസസ് പയർ ഉപ്പേരിക്കാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞു വെച്ച പയറുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ലൈറ്റ് മഞ്ഞ കളറും കൂടെ അടിച്ചിട്ട് ഒരു ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെയിം കളറിങ് തന്നെ നമ്മൾ മുരിങ്ങക്കായ്ക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുരിങ്ങക്കായും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കായയ്ക്ക് പെയിൻറ്റ് ചെയ്യണം. കായയ്ക്ക് ഒരു യെല്ലോ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഒരു തിരി പൊടിക്കൊരു ഓറഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഉള്ളൊരു ഷെയ്ഡാണ് നമ്മൾ കായയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ കായയും റെഡിയായി. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളത് ക്യാരറ്റിനാണ്. ക്യാരറ്റിന് എന്ത് കളർ? ഓറഞ്ച് കളർ കൊടുക്കണം. അത്രയുള്ള പവിയലിന് പെയിൻറ്റിങ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓലനാണ്, മമ്പയറൊക്കെ ഇട്ട ഓലൻ. മമ്പയർ എന്ന് പറഞ്ഞത് വൻപയറിനെയാണ്, ഞങ്ങളിവിടെ മമ്പയർ എന്നാണ് പൊതുവെ ഉപയോഗിക്കാറ്. അപ്പോൾ മമ്പയർ ഉണ്ടാക്കണം. അതിന് ക്ലേ കുഴച്ചിട്ട് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മമ്പയറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ മമ്പയർ കണ്ടപ്പോഴാണ് അണ്ടിപ്പരിപ്പ് ഏകദേശം ഇതേ ഷേപ്പ് തന്നെയാണല്ലോ, ജസ്റ്റ് പെയിൻറ്റ് കൊടുക്കുന്ന കളറ് മാത്രം മാറ്റിയാൽ മതിയല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ എന്ത് ചെയ്തു, രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കി. പായസത്തിൽ ഇടാൻ അണ്ടിപ്പരിപ്പ് വേണമല്ലോ, അപ്പോൾ അതിനും കൂടിയുള്ള എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഓലനുള്ള കഷ്ണം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്യൂഷൻ ഓലനാണെന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് പായസത്തിലേക്കുള്ള ബാക്കി സാധനങ്ങളും പാലടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലേ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടയും കൂടെ റെഡിയാക്കിയെടുക്കണം. അതുപോലെ കിസ്മിസും വേണം പായസത്തിലിടാനുള്ളത്.
അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സദ്യയിൽ കൂട്ടുകറി, പച്ചടി, കിച്ചടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വാഴയില ഉണ്ടാക്കിയ വാഴയിലയുടെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ വാഴയില വളരെ കുഞ്ഞതാണ്, അപ്പോൾ വിഭവങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് സൈസ് കൂടിപ്പോയി. അപ്പോൾ ഇലയിൽ എല്ലാം കൂടെ വെക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകറി, പച്ചടി, കിച്ചടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി കളറിങ് പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ ആദ്യം വൈറ്റും യെല്ലോ പെയിൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് അടയ്ക്ക് പെയിൻറ് ചെയ്യാം. ആദ്യം നമ്മൾ വൈറ്റ് പെയിൻറ് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് യെല്ലോ പെയിൻറ് ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു അട പായസത്തിൻ്റെ ഒരു കളർ അറിയാലോ, ആ ഒരു ഷെയ്ഡിലേക്ക് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഓറഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഒരു ക്രീം പോലത്തെ ആ ഒരു കളറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പിന് കളർ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് പെയിൻറ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഇത്തിരി ഓറഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു കളറിലാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. പിന്നെ ആ കോർണറിൽ കിടക്കുന്നത് കിസ്മിസ് ആണ്, അതിന് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അടുത്തത് സെയിം ബ്രൗൺ കളറിന് നമ്മൾ മമ്പയറിനും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. മമ്പയറിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഒരു ലൈറ്റ് കളറ് ഒരു വര ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ പെയിൻറ് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഓലൻ്റെ പീസിനാണ് കേട്ടോ കളർ ചെയ്യാനുള്ളത്. നമ്മൾ സാധാരണ ഓലൻ വയ്ക്കാറ് ഒന്നുകിൽ കുമ്പളങ്ങയും തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് വയ്ക്കുന്ന ഒരു ടൈപ്പും, അതല്ലെങ്കിൽ മമ്പയറും മത്തന് വെച്ചുണ്ടാക്കുന്ന ഓലനാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കിയ ഓലൻ മമ്പയറും കുമ്പളങ്ങയും വെച്ചിട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഫ്യൂഷൻ ഓലനാണെന്നുള്ളത്. ഒരു ന്യൂ ജനറേഷൻ ഓലനായിട്ട് സങ്കല്പിച്ചാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കാൻ ബാക്കിയുള്ളത് ചോറും സാമ്പാറുമാണ്. സാമ്പാറിക്ക് നമുക്ക് കഷ്ണങ്ങൾ വേണം. അതിന് മുരിങ്ങക്കായും വെണ്ടയ്ക്കയും സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ക്ലേ കുഴച്ചെടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക് മുരിങ്ങക്കായൊക്കെ വേണ്ട സൈസിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈസ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കുറച്ച് ടാസ്ക്. അതിൽ വെണ്ടയ്ക്കയുടെ ആ ഫൈവ് ഫേസസ് വരുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്തെടുക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു, നടക്കണില്ല. ഇങ്ങനെ അത് ചതുരെ വരുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഒരു വെണ്ടയ്ക്കാന്ന് തോന്നിക്കുന്ന ഒരു ഷേപ്പിലേക്ക് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ ഉണ്ടാക്കാനാണ്. അത് നമ്മൾ നേരത്തെ അവിയലിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അരിയും കൂടി ഉണ്ടാക്കേണ്ടതുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലേ കുഞ്ഞ് പീസാക്കി എടുത്തിട്ട് അതിനെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ അത് അരി. ഇനി നമുക്ക് ഇതും കൂടെ അതിൻ്റേതായിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കൊന്ന് പാലറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ് ഉപയോഗിക്കുന്നത് വൈറ്റ്, യെല്ലോ, ഗ്രീന്, ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു പട്ടി ഷോ ആണ് കേട്ടോ. ഞാൻ കുറേ ഡിഫറെൻറ്റ് ഷോട്ട്സുകൾ പരീക്ഷിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് പച്ച കളർ കൊടുക്കുന്നു. അടുത്തത് മുരിങ്ങക്കായയുടെ ഉഴാണ്. നമ്മൾ നേരത്തെ മുരിങ്ങക്കായയ്ക്ക് പെയിൻറ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ നമ്മൾ മുരിങ്ങക്കായക്കും പെയിൻറ് കൊടുക്കുന്നു. പച്ച മഞ്ഞയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബ്രഷിൽ ഓൾറെഡി പച്ച കളർ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ മഞ്ഞയിൽ മാത്രം മുക്കിയിട്ട് പെയിൻറ് അടിച്ചാൽ. പിന്നെ ഞാനൊരു മത്തൻ്റെ പീസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഒരു ജസ്റ്റ് മഞ്ഞ കളർ കൂടെ മഞ്ഞയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് അരിയാണുള്ളത്. അരിക്ക് നമ്മൾ പിന്നെ വൈറ്റ് കളർ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതും കൂടെ ഒരു വൈറ്റ് പെയിൻറ് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മമ്പയറിൻ്റെ സെൻറ്ററിൽ ആ ഒരു ലൈറ്റ് കളർ വെച്ചിട്ടൊരു വര പോലെ വരയ്ക്കണം എന്നുള്ളത്. ആ ഒരു കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ്, യെല്ലോ, ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പാലടയ്ക്കൊരു ഷെയ്ഡ് കൊടുത്തില്ലേ, ഏകദേശം ആ ഒരു ഷെയ്ഡില്ല കേട്ടോ. എന്നിട്ട് മമ്പയറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ ഓരോ വര വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിയലിൻ്റെയൊക്കെ അരവ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്
ഇതുപോലെ ഞാൻ ഒരു ലേസ് എടുത്തിട്ട് അതിൻ്റെ അറ്റം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പകരം നൂല് എടുത്തിട്ട് അതിങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ നൂലിനെ നമ്മൾ യെല്ലോ പെയിൻറ്റും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാ വിഭവത്തിനും വേണ്ട കഷ്ണങ്ങൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോ വിഭവമാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു പീസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഓരോ വിഭവങ്ങളും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പയറുപ്പേരിയാണ്. അതിനിതേപോലൊരു ചെറിയ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള എല്ലാ പയറിൻ്റെയും ഓരോ പീസുകൾ എടുത്തിട്ട് ഒരു ഉപ്പേരി വിളമ്പി വെച്ച പോലെ നമ്മൾ ഒട്ടിച്ചെടുക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അവിയലിൻ്റെ പീസസ് ഒട്ടിച്ചെടുക്കാം. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായും പയറും ക്യാരറ്റും മുരിങ്ങക്കായൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അരവ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ മേലേക്ക് റാൻഡായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കിനി ഓലനും കൂടെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുമ്പളത്തിൻ്റെ പീസസും അതുപോലെ തന്നെ മമ്പയറും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്യൂഷൻ ഓലനും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പായസം ഗ്ലാസും കൂടെ റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെണ്ണിൻ്റെ ബാക്കിലുള്ള സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വൈറ്റ് പെയിൻറ്റും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കണമല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പെയിൻ്റ് അടിച്ച് വെച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ വാർണിഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലിയർ വാർണിഷാണ് കേട്ടോ. അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടപ്പായസത്തിൻ്റെ ഒരു കളറിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോയും ഓറഞ്ചും കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറിലേക്ക് നമ്മളതിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു ഗ്ലാസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടപ്പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വിളമ്പിയ മാത്രം മതി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ വിഭവങ്ങളായിട്ട് നമ്മൾ വിളമ്പിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് പായസം കൂടെ വെക്കാനുള്ളത്, നമ്മൾ പായസത്തിന് നേരത്തെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ മുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെയും വീണ്ടും ഒരു അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സദ്യ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പോകും.